Hello friends, welcome to my YouTube channel, Sushanthana. Ellavarum sukhamayirikkunnu ennu vishwasikkunnu. Athramathram shubhakaramayittulla velliyazhcha karyangal avasanichathu ennu ellavarkkum ariyam. Karanam valare valiya oru correctionodu koodiyana velliyazhcha market avasanichirikkunnu. Naale ini veendum nammal thodangan povunu. Niftyil ഏകദേശം 346 pointeyum sensexil 1093 pointeyum correctionodu koodiyana nifty velliyazhcha vyaparam avasanichirikkunnathu. USil vannirikkunna US inflation data expect ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി വേഴ്സ് ആയി എന്ന് വേണം കരുതാൻ. അതിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ ഈ കറക്ഷന് കാരണമായിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് പാനിക്കായിരുന്നു. നമ്മുടെ വ്യാഴാഴ്ച രാത്രിയത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് സെഷനാണ് സെക്കൻഡ് ഹാഫിൽ സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അത് കേട്ടവർക്കറിയാം. അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം കുറച്ചുകൂടി വൈഡനായി എന്ന് മാത്രമാണ്. സോ എനിവേ US മാർക്കറ്റിൽ നിന്ന് ക്യൂസ് നെഗറ്റീവ് ആയത് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിച്ചത്. ഇന്നലെ വെള്ളിയാഴ്ചയും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് US മാർക്കറ്റിൽ നേരിയ ഇടിവോടുകൂടി തന്നെയാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് US മാർക്കറ്റ് FIIസിൻ്റെ സെല്ലിങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ കൂടിയിരിക്കുന്നു. ഏകദേശം 3000 മുകളിൽ അല്ലെങ്കിൽ 3000 കോടിക്ക് മുകളിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് വന്നിരിക്കുന്നത്. US മാർക്കറ്റ് ഏകദേശം 3260 കോടി രൂപയുടെ സെല്ലിംഗ് വന്നിരിക്കുന്നു. DIIസും ഇന്നലെ സെല്ലിംഗ് മോഡിലേക്കാണ് വന്നത്. അപ്പോൾ അതും ഒരു കാരണമാണ്. അതിന് മുന്നേ ചെറിയ രീതിയിൽ അവർ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നെഗറ്റീവേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇന്നലെ വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ ഫിഗർ 8.1 or 8.3 വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അത് വലിയ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ 8.8% മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ വന്നിരിക്കുന്ന മറ്റ് രണ്ട് കാര്യങ്ങളാണ്. അവിടെ ഫുഡ് ഇൻഫ്ലേഷൻ ഏകദേശം ഗ്രോസറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 13% വർധനമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോട്ടൽ ബില്ലുകളും മറ്റുമായിട്ട് 8 മുതൽ 9% വരെ വർധനമാണ് ഡാറ്റ പ്രകാരം കാണിച്ചിരിക്കുന്നത്. ഇത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും കുറച്ചെടുക്കുക. അതായത് കോർ ഇൻഫ്ലേഷൻ 5.7 നിന്നും 6.1 ഉയർന്നു. ഇത് മാർക്കറ്റ് അത്രമാത്രം ഡൈജസ്റ്റ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. പിന്നെ സിറ്റുവേഷൻ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ട്രേഡും അൽഗോ ട്രേഡ്സും ഒക്കെ കൂടി ഒന്ന് ആഗ്രിവേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തപ്പോൾ ഒരു വളരെ വലിയ സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. സോ എനിവേ അല്ലാതെ ടോട്ടൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന 8.1 to 8.3 വലിയ ഒരു കാര്യമായിട്ട് തോന്നിയില്ല. മാർക്കറ്റ് എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ എന്ന് തന്നെയാണ് പ്രതികരിച്ചത്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ഈ കോർ ഇൻഫ്ലേഷൻ കൂടിയതും അതുപോലെ തന്നെ ഗ്രോസറി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഈ ക്രൂഡ് ഇത്രയും താഴ്ന്നിട്ടും അവിടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ചെറിയ രീതിയിലുള്ള കൺസേൺ ആണെന്ന് ഇപ്പോൾ വിചാരിക്കും. സ്വാഭാവികമായിട്ടും അടുത്ത ആഴ്ച അവർ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിലേക്ക് വരുന്നു. ആ സമയത്ത് എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാകും. കാരണം ജൂലൈയിൽ വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചത് അടുത്ത വർഷത്തോടു കൂടി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡൗൺ ചെയ്ത് തുടങ്ങും. ഈ വർഷം മാത്രമാണ് ഈ ഒരു അപ്സൈഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക. അടുത്ത വർഷത്തോടു കൂടി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തുടങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആഴ്ച വന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം അവർ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് റേറ്റ് ഹൈക്ക് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നാണ് കാണുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ഫെഡറൽ 20 നടക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൽ 0.75 ബേസിസ് പോയിൻറ്റിൻ്റെ ഉയർച്ചയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചതെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ. അതായത് 100 ബേസിസ് പോയിൻറ്റ് 1% വരെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഡിസ്കൗണ്ടിങ് ആണ് ഈ കണ്ടത്. നേരെ മറിച്ച് US മാർക്കറ്റിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, കമോഡിറ്റി മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ട്. കമോഡിറ്റി മാർക്കറ്റിലെ ഗോൾഡിന് മാത്രമായിട്ട് $50 താഴെയാണ് വന്നിരിക്കുക. $50 മുകളിലാണ് കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, നമ്മൾ ഇത്രയും കാലം യൂറോപ്പിനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാച്ചുറൽ ഗ്യാസിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 11.5% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മെറ്റലിൽ 2 മുതൽ 3% ബേസ് മെറ്റലിലൊക്കെ ഇടിവ് വന്നിട്ടുണ്ട്. ക്രൂഡിൽ 4 to 5% $90 താഴെ വന്നിരിക്കുന്നു. സോ കമോഡിറ്റി മാർക്കറ്റിലും വലിയ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റിസിഷൻ വരാൻ പോകുന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 40 വർഷത്തിൽ ആദ്യമായിട്ട് ചൈനയിൽ നിന്നും ക്രൂഡിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു. ഏകദേശം 400,000 ബാരൽ, രണ്ടാമത്തെ ഏറ്റവും വലിയ കൺസ്യൂമറാണ് ചൈന. അപ്പോൾ 400,000+ ബാരലിൻ്റെ കുറവ് ഒരു ദിവസത്തെ ഡിമാൻഡിൽ വരുമെന്നാണ് ഇപ്പോഴത്തെ കണക്കാക്കുന്നത്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നത്. സോ ഇത് ഇക്വിറ്റി മാർക്കറ്റിൽ മാത്രം സംഭവിച്ച ഒരു ഫിനോമിനയല്ല, കമോഡിറ്റി മാർക്കറ്റിലും ഇതിൻ്റെ പാരലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നാച്ചുറൽ ഗ്യാസിലടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഈ പറയുന്ന പ്രൈസ് ഇടിവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഓൾ ടുഗെദർ ഒരു
യു കെ യൂറോപ്യൻ നിന്ന് വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ 9% മുകളിലാണ്. അവിടെയും ടൈറ്റനിങ് തുടങ്ങിയിരിക്കുന്നു. സെൻട്രൽ ബാങ്കും കാര്യങ്ങളൊക്കെ ടൈറ്റനിങ് തുടങ്ങിയിരിക്കുന്നു. യു കെയിൽ നിന്ന് വന്നിരിക്കുന്ന റീറ്റെയിൽ സെയിൽസ് ഡാറ്റ മൈനസാണ്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. സോ എൻ്റയർ ഒരു ഗ്ലോബൽ ടെൻഷൻ അത്രമാത്രം ഫേവറബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ പറയും നിങ്ങൾ ബുളിഷാണ് അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ പറയുന്നത്. അല്ല, നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ. ഇന്ത്യയിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ കാര്യങ്ങൾ പോസിറ്റീവാണ്. നമുക്ക് ഈ ക്രൂഡിൻ്റെ പൈസ 90 താഴെ വരിക എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ട് ബില്ലിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു. നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയാൻ പോകുന്നു. ഞങ്ങളുടെ അഡ്വാൻസ് ടാക്സിൻ്റെ ഫിഗേഴ്സ് വന്നിരിക്കുന്നതൊക്കെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സാണ്. സോ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള എക്കോണമിയിൽ നിന്നും വെട്ടിട്ടല്ല എങ്കിലും നമുക്കൊരു സസ്റ്റൈനബിൾ സ്റ്റോറി നമുക്ക് അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലാണ്. നമ്മുടെ സിറ്റുവേഷൻ നമ്മളെ പോസിറ്റീവായിട്ടാണ് ഉള്ളത്. നമുക്ക് നമ്മുടെ ബാങ്കിങ് സെക്ടർ സ്ട്രോങ് ആണ്. നമ്മുടെ ക്രെഡിറ്റ് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റി നല്ല സ്ട്രോങ് ആണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്രമാത്രം ഒരു സിവിയർ ഇഫക്റ്റ് നമുക്ക് വരില്ല. ഓക്കെ, ഗ്ലോബൽ എക്കോണമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എക്കോണമിയും ബാധിക്കും. പക്ഷേ നമുക്കത് തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ബേസ് സ്ട്രോങ് ആണ്. നമുക്കിതുകൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ ഒരുപാടുണ്ട്. ഈ പറയുന്ന മറ്റ് എക്കോണമിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ക്രൂഡ് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ എക്കോണമിയെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ കേസ് മാർക്കറ്റിൽ വോളറ്റാലിറ്റി കാണിക്കും, നല്ല ഓഹരികൾ താഴോട്ട് വരുമ്പോൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് ആവർത്തിച്ച് പറയാണ്, വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള അവസരമായിട്ട് നോക്കുക. നിങ്ങൾ സെൻസെക്സിലും നിഫ്റ്റിയിലും നോക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മുതൽ കുറച്ച് ദിവസത്തേക്ക് ഇൻഡെക്സിൽ വോളറ്റാലിറ്റി വളരെ കൂടുതലായിരിക്കും. സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കും ആയിട്ട് മാത്രം കാണുക. അതിനുള്ള ഒരു അവസരമായിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസത്തെ മാർക്കറ്റ് നമ്മൾ കാണേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ച ലോജിസ്റ്റിക് പോളിസി പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അടുത്ത 5 വർഷം കൊണ്ട് GDP 7-8% നമ്മുടെ കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള 12-13% ചൈന അടക്കമുള്ള രാജ്യങ്ങളിലുള്ള GDP 12-13% വരെ ഉള്ള ലോജിസ്റ്റിക് കോസ്റ്റ് 9-7% 9% ആക്കിയിട്ട് കുറക്കുക എന്നുള്ളതാണ് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ഊന്നലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് പ്ലാനാണ്. സാഗർമാല, ഭാരത് മാല, അങ്ങനെ പല പദ്ധതികളും, ഫ്രൈറ്റ് കോറിഡോർ, അങ്ങനെ ഒരു സിമ്പിൾ ഡിസ്ട്രിബ്യൂഷനിന് ഒരു മാത്രം ഒതുങ്ങി നിൽക്കാതെ പല വെറൈറ്റി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് പോളിസിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ഇത് വളരെ വിശകലനം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ വരുത്താനുള്ള സാധ്യതകളാണിത് കാണിക്കുന്നത്. സോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നോക്കി തന്നെ ആ പോളിസി ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിലേക്ക് നമുക്ക് സെക്ടർ വൈസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഷിപ്പിംഗ്, അതുപോലെ തന്നെ ഷിപ്പിംഗ് അതിൽ പറഞ്ഞ ഈ മറ്റൊരു കാര്യം, ഇപ്പോഴുള്ള ഷിപ്പിംഗ് പോർട്ടൽസൊക്കെ ഒരുമിച്ചുകൊണ്ട് ഒരു ഷിപ്പിംഗ് പോർട്ടൽ ആക്കി മാറ്റുക, അതുപോലെ തന്നെ ഫ്രൈറ്റ് കോറിഡോർ, റെയിൽവേ, ഇങ്ങനെ എല്ലാ മേഖലകളിലും ട്രാൻസ്പോർട്ടേഷൻ, ഫ്യുവലുമായിട്ട് ബന്ധപ്പെട്ട എത്തനോൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. സോ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള പോളിസി ആയിട്ടാണ് ഈ പറയുന്ന ലോജിസ്റ്റിക് പോളിസി ട്രിഗറായിട്ട് വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോജിസ്റ്റിക് കമ്പനി ആയിട്ടുള്ള ഫെഡക്സിൻ്റെ ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത് വളരെ നെഗറ്റീവാണ്. അവർ പറയുന്നത് അവരുടെ ഗൈഡൻസ് അടുത്ത ക്വാർട്ടറും അടുത്ത വർഷങ്ങളിലേക്കുള്ള ഗൈഡൻസ് അവർ കട്ട് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ആ കമ്പനി വളരെയേറെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലൂടെ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഒരു ഓഹരിക്ക് മുകളിൽ ഏകദേശം $4.3 ഏണിങ്സ് ആണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അത് കുറഞ്ഞിപ്പോൾ 3.44 ആയി മാറിയിരിക്കുന്നു. നേരെ മറിച്ച് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ $5 മുകളിലേക്ക് ഓഹരിയുടെ ഏണിംഗ് പെർ ഷെയർ പോകുമെന്നായിരുന്നു. അതാണിപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അടുത്ത ക്വാർട്ടറിലേക്കും അടുത്ത വർഷങ്ങളിലേക്കുള്ള ഗൈഡൻസ് കമ്പനി തന്നെ ഇല്ലാതാക്കി, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഗൈഡൻസ് നൽകാൻ കഴിയില്ല എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ US ഏഷ്യ, യൂറോപ്പ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് വളരെ പ്രശ്നങ്ങളിലാണ് ഉള്ളത്. അവരുടെ കോസ്റ്റ് കട്ടിങ് തുടങ്ങി ചില പല വയബിൾ അല്ലാത്ത പല ഓഫീസുകളും അടച്ചുപൂട്ടുന്നു. അതുപോലെ തന്നെ സൺഡേകളിൽ മറ്റു ഓഫീസുകളും മറ്റുമൊക്കെ അടച്ചുപൂട്ടുന്നു. ഫ്ലൈറ്റ് സർവീസ് വളരെ കുറച്ചു തുടങ്ങി. അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്ലൈറ്റുകളുണ്ട്, അത് അവരുടെ ഫ്രീക്വൻസി കുറച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയാം. നമുക്ക് ഫെഡക്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു കാർഗോ ലോജിസ്റ്റിക് കമ്പനി തന്നെയായിരുന്നു. അവിടെയാണ്
ലോകത്ത് ഈ ഒരു പ്രശ്നം നേരിടുന്നു എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലും ഒരു ലോജിസ്റ്റിക് പോളിസി ഇപ്പോൾ തയ്യാറാകുന്നു. അതിപ്പോൾ ലോക പ്രശസ്തമായിട്ടൊരു ഫെഡക്സ് എന്നറിയുന്ന ഒരു പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് കമ്പനി പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് അതിനോടനുബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത് വി ആർ എൽ ലോജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വി ആർ എൽ ലോജിസ്റ്റിക്കിൻ്റെ അവരുടെ വയബിൾ അല്ലാത്ത അവരുടെ ബസ് സർവീസ് അവരുടെ പ്രൊമോട്ടർ ഗ്രൂപ്പിന് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം 230 crore ഒരു എഗ്രിമെൻറ്റാണിത്. അപ്പോൾ കമ്പനിയിലേക്ക് ടാക്സിന് ശേഷം 190 crore അടക്കം, അല്ലെങ്കിൽ 190 crore കമ്പനിയിലേക്ക് വരുമെന്നുള്ളതാണ്. കമ്പനിക്കിപ്പോൾ പുതിയ ട്രക്കുകൾ ഏകദേശം 250+ ട്രക്കുകളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത് കൂടുതൽ ട്രക്കുകൾ വാങ്ങുവാനും കമ്പനിയുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുവാനും ഈ പണം ഉപയോഗിക്കും എന്നാണ് കാരണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ അവരുടെ പാസഞ്ചേഴ്സിൻ്റെ റവന്യൂ കുറഞ്ഞു വരുന്നു, പിന്നെ പല ബസ്സുകളും പഴയതാണ്. അപ്പോൾ ആ ഒരു വലിയൊരു കാപ്പെക്സ് അടുത്ത് തന്നെ ഈ ഒരു ബസ് സർവീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് പ്രൊമോട്ടേഴ്സിന് തിരിച്ചു കൊടുക്കുന്നതെന്നാണ് കമ്പനി അറിയാൻ സാധിച്ചത്. അപ്പോൾ മൊത്തമായിട്ട് ലോജിസ്റ്റിക് സെക്ടർ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ എസ്കോട്സിൻ്റെ രണ്ട് മേജർ ജെ വി, അവരുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ജെ വി, അതുപോലെ തന്നെ ഒരു ട്രാക്ടർ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 50,000 ട്രാക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു ഒരു സബ്സിഡിയറി ഗ്രൂപ്പും എസ്കോട്സിലേക്ക് ലയിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്ത. അതൊരു ഫാമിലി ഇപ്പോൾ ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള കൊബോട്ട എടുത്തതിന് ശേഷം ഇപ്പോൾ കൊബോട്ട എസ്കോട്സ് എന്നാണ് അറിയപ്പെടുന്നത്, എസ്കോട്സ് കൊബോട്ട എന്നാണ് അറിയപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാധാന്യമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ജോയിൻറ്റ് വെഞ്ചർ എസ്കോട്സിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഷെയർ ഇഷ്യൂമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പനി എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ആഴ്ച നമുക്ക് ഈ ആഴ്ചയും ഇൻ്റർനാഷണൽ ഇവൻറ്റ്സുകളും മറ്റും ഒക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി വൊളറ്റൈലായിരിക്കും, നമ്മളത് മെൻ്റലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തന്നെ നമുക്കൊരു ബൗൺസ് ബാക്ക് കിട്ടേണ്ടതാണ്. നമ്മളിപ്പോൾ 17,500 ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുന്ന സമയത്ത് 17,500 നമ്മൾ തിങ്കളാഴ്ച ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 17,500 ബ്രേക്ക് ചെയ്ത് നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ഫ്രീ ഫ്ലോ ആയിരിക്കും. 17,250 to 17,300 എങ്കിലും പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ അതൊരു പാനിക് സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരാം. ഇപ്പോൾ പ്രത്യേകിച്ചും ആൽഗോ ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്, മെഷീൻ സെല്ലിങ് വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു മാനുവൽ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു സിസ്റ്റമാറ്റിക് ഫ്ലോ അല്ല വരിക, ഒരു കണ്ടിന്യൂസ് സ്റ്റീപ്പ് ഫാളാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിങ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 17,250 to 17,300 മാത്രമാണ് പിന്നെ അടുത്ത ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് വർത്തിക്കുക. അതുപോലെ തന്നെ അപ്പർ സൈഡിലേക്ക് പോകുന്ന സമയത്ത് 17,900 ഈ പോയിൻറ്റുകളിലൊക്കെ തന്നെ സെല്ലിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം ആ ഒരു ഗ്ലോബൽ ടെൻഷൻ തീരുന്ന വരെ, ഇപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വരുന്നതുവരെയെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് RBI മീറ്റിംഗ് കഴിയുന്നതുവരെയെങ്കിലും മാർക്കറ്റിലെ ഇൻഡെക്സിലും വോളറ്റിലിറ്റി ഉണ്ടാകും. പക്ഷേ നല്ല ഓഹരികൾ, നല്ല സെലക്ഷൻ, അല്ലെങ്കിൽ നല്ല കമ്പനികളുടെ ഭാഗമാകാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് തന്നെ ഇതിനെ കാണണം. കാരണം തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് റിക്കവറി തന്നെ ചെയ്യും. കമ്പനി നമ്മൾ എത്ര പെട്ടെന്ന് റിക്കവർ ചെയ്തു, അവിടെ നിന്ന് ഒരു കറക്ഷൻ വന്നു, വീണ്ടും അതൊരു സിക്സാക് മൂവ്മെൻറ്റ്. മാർക്കറ്റിൻ്റെ ഹെൽത്തി മൂവ്മെൻറ്റിന് എപ്പോഴും അത്യാവശ്യം തന്നെയാണ്. പാനിക്കായിട്ട് മാറേണ്ടതില്ല. മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടരുക, വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ നല്ല ഓഹരികൾ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ട് കാണുക. ലിവറേജ് എടുത്തിട്ടും ഓവറായിട്ട് ബോറോ ചെയ്തിട്ടും പണം മാർക്കറ്റിലേക്ക് ഈ സമയം പമ്പ് ചെയ്യാതിരിക്കുക. കാരണം റിക്കവറി കുറച്ച് സമയമെടുത്തേക്കാം. ചിലപ്പം ഗ്ലോബൽ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം മാർക്കറ്റ് റിക്കവറിക്ക് സമയമെടുക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിട്ടൊരു സേഫർ സൈഡ് തന്നെയാണ് ഇന്ന് വരെയുള്ള വിവരങ്ങളും മറ്റും കാണിക്കുന്നത്. നമ്മൾ സേഫർ സൈഡ് തന്നെയാണ് എന്നുള്ളതാണ്, അത് വിശ്വസിക്കുക. ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ വിശ്വസിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അഡ്വൈസേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് സജഷൻസിനും മറ്റുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അപ്ഡേറ്റ്സുകളൊക്കെയാണ് ഈ ഒരു ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി. വീണ്ടും എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം അല്ലെങ്കിൽ ട്രേഡിംഗ് ആഴ്ച ആശംസിക്കുന്നു.